റിഫയുടെ മരണത്തിൽ ദുരൂഹത ഇന്നും അവസാനിക്കുന്നില്ല. ഓരോ ദിവസം കയ്യുന്തോറും പുതിയ വെളിപ്പെടുത്തലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 2019 ഫെബ്രുവരിയിലായിരുന്നു റിഫയും മെഹനാസും വിവാഹം കഴിക്കുന്നത്. 2 വർഷത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു ഇരുവരും വിവാഹിതരായത്. മെഹനാസുമായുള്ള റിഫയുടെ വിവാഹത്തിൽ ബന്ധുക്കൾക്കത്ര താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഇവരാരും വിവാഹത്തിൽ പങ്കെടുത്തിരുന്നില്ല. ഇരുവരുടെയും കുടുംബത്തിലെ മാതാപിതാക്കളും അടുത്ത സുഹൃത്തുക്കളും മാത്രമായിരുന്നു കല്യാണത്തിന് പങ്കെടുത്തിരുന്നത്. കോഴിക്കോട് ജോലി ചെയ്തിരുന്ന മെഹനാസ് വിവാഹശേഷം ജോലിയെല്ലാം ഉപേക്ഷിച്ച് ആൽബത്തിലേക്കും വ്ളോഗിംഗ് രംഗത്തേക്കും കടന്നു വരികയായിരുന്നു. സോഷ്യൽ മീഡിയ വരുമാനം വഴി വലിയ പണക്കാരനാകാമെന്ന കണക്കുകൂട്ടലിലാണ് മെഹനാസ് ഇരുന്നത്. എന്നാൽ ഇരുവരുടെയും വീഡിയോസിനെല്ലാം റീച്ച് കുറവായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. കടങ്ങളെല്ലാം കൂടിയപ്പോൾ ഇരുവരും തമ്മിലുള്ള വാക്കുതർക്കങ്ങളും കൂടി വന്നു. മെഹനാസ് നിരന്തരമായി ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് റിഫയുടെ വീട്ടുകാർ ആരോപിക്കുന്നത്. ഇനി നാട്ടിലിരുന്നിട്ടൊരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇരുവരും ദുബായിലേക്ക് പോകുന്നത്. എന്നാൽ ദുബായിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് റിഫയുടെ ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ദുബായിൽ അബായത് കാടിൽ റിഫ ജോലിക്ക് പോയി കട അടിച്ച റിഫ റൂമിലെത്താൻ വൈകുന്നത് ഇരുവർക്കും ഇടയിൽ എപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ജോലിയൊന്നുമില്ലാതെയിരുന്ന മെഹനാസ് സംശയത്തോടെയായിരുന്നു എന്നും റിഫയെ കണ്ടിരുന്നത്. ഇതിനിടയിലാണ് മെഹനാസിന് മറ്റൊരു പെൺകുട്ടിയുമായി ബന്ധമുള്ളത് റിഫ കണ്ടുപിടിക്കുന്നത്. റിഫ ജോലിക്ക് പോകുന്ന നേരം മെഹനാസ് ഈ കുട്ടിയുമായുള്ള കറക്കം പതിവാക്കി. ഇതിന്റെ പേരിൽ മരണ ദിവസം ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കൂടാതെ റിഫയെ മെഹനാസ് ഹണി ട്രാപ്പിന് ഉപയോഗിച്ചിരുന്നു എന്ന് ഇവരുടെ അടുത്ത സുഹൃത്തുക്കൾ പറയുന്നു. ഇതിനായി മെഹനാസിന്റെ കൂടെ യൂട്യൂബറും ഗായകനുമായ കണ്ണൂർ സ്വദേശിയായ ഒരാളും ഉണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു. ഇതിന്റെ എല്ലാം തെളിവുകൾ റിഫയുടെ ഫോൺ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ കണ്ടെത്താൻ സാധിക്കും. എന്നാൽ റിഫയുടെ കേസിൽ ശാസ്ത്രീയ പരിശോധനകളോ പോസ്റ്റ്മോർട്ടമോ ഒന്നും തന്നെ ഇതുവരെ നടന്നിട്ടില്ല. മാത്രമല്ല മരണം സംഭവിച്ചത് ദുബായിലായതുകൊണ്ട് തന്നെ കേരള പോലീസിന് നിരവധി പരിമിതികളുമുണ്ട്.